തീരദേശ ജനതയുടെ ധീരനായകനായി സുലൈമാൻ വരികയാണ്. ടേക്ക് ഓഫിന് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മാലിക്. മഹേഷ് നാരായണന്റെ രണ്ടാമത്തെ സിനിമയാണ് മാലിക്. മാലിക് എന്ന സിനിമ ഒരു പീരിയഡ് ഗണത്തിൽ പെടുന്ന സിനിമയാണ്. അതായത് സുലൈമാൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ രണ്ട് ജീവിതകാലമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സുലൈമാൻ മാലിക് എന്ന് പറഞ്ഞാൽ ഒരു തീരദേശ ജനതയുടെ നായകൻ. 20 വയസ്സ് മുതൽ 55 വയസ്സ് വരെ തുറയുടെ അല്ലെങ്കിൽ സുലൈമാൻ മാലിക്കിന്റെ കഥയാണ് സിനിമയുടെ പ്രമേയം. ഈ ഒരു സിനിമയുടെ കേന്ദ്ര കഥാപാത്രമായി സുലൈമാൻ മാലിക്കായി വരുന്നത് ഫഹദ് ഫാസിലാണ്. അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി 20 കിലോ ഭാരം കുറച്ചു. അത് സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങൾ വഴിയും പ്രേക്ഷകർ നെഞ്ചിലേറ്റിയിരുന്നു. ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫ് തന്നെയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഫഹദ് ഫാസിലിനൊപ്പം ഈ ഒരു സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് നിമിഷ സാജൻ, ജോജു ജോർജ്, ദിലീഷ് പോത്തൻ, സലീം കുമാർ, വിനയ് ഫോർട്ട്, ഇന്ദ്രൻസ് തുടങ്ങിയ ഒരു വൻ താരതിര തന്നെ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാലിക് എന്ന സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബാഹുബലി സ്റ്റണ്ട് ഡയറക്ടർ ലീ വിറ്റാഗർ ആണ് മാലിക്കിൻ്റെ സംഘടനം ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ ലോകത്തേക്ക് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ അല്ലെ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. 27 കോടിയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ വരെ ചെലവഴിച്ചത്. ഈ ഒരു സിനിമയുടെ സംഗീതം ഒരുക്കുന്നത് സുശീൽ ശ്യാമാണ്. കൂടാതെ ഫഹദിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ ചെലവേറിയ ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്നത് നമുക്ക് പറയാൻ സാധിക്കും. മുമ്പ് ഒന്നും കാണാത്ത ഫഹദിനെ ആയിരിക്കും പ്രേക്ഷകർക്ക് മാലിക് എന്ന സിനിമയിലൂടെ കാണാൻ കഴിയുക എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴത്തെ ഒരവസ്ഥ മൂലം ഉടനെ റിലീസിംഗ് ഇല്ലെന്നും എന്നാൽ മുടക്കു മുതൽ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഓൺലൈനായിട്ട് ഇതിൻ്റെ റിലീസിംഗ് പ്രഖ്യാപിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് ഫ്രണ്ട്സ്, ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.